ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും സ്മരണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. കുരിശിന്റെ വഴിയും പീഡാനുഭവ സ്മരണകളുടെ ബൈബിൾ ഭാഗങ്ങളും പുത്തൻ പാണവായനയുമായാണ് ക്രൈസ്തവർ ഭവനങ്ങളിൽ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദേവാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും നടത്തുന്ന കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ പങ്കുചേരും. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും മൃതസംസ്കാരത്തിൻ്റെയും ഓർമ്മയാചരണമാണ് ക്രൈസ്തവർക്ക് ദുഃഖവെള്ളി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുർബാനയർപ്പണമില്ലാത്ത ദിവസം കൂടിയാണ് ദുഃഖവെള്ളി. എന്നാൽ ആരാധനാക്രമത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ശുശ്രൂഷകളാണ് ഇന്ന് ദേവാലയങ്ങളിൽ രാവിലെ മുതൽ നടക്കുന്നത്. യാമപ്രാർത്ഥനകളും സമാന്തര സുവിശേഷങ്ങളിലെ പീഡാനുഭവ വായനയും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുള്ളിൽ നടക്കും. ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രം ധ്യാന വിഷയമാക്കുന്ന കുരിശിന്റെ വഴി ആചരണമാണ് ദുഃഖവെള്ളിയുടെ പ്രത്യേക കടമ. തിരുവനന്തപുരത്ത് വിവിധ ക്രൈസ്തവ സഭകൾ നേതൃത്വം നൽകുന്ന എക്യുമെനിക്കൽ കുരിശിന്റെ വഴിയും വയനാട് ചുരത്തിലൂടെയുള്ള കുരിശിന്റെ വഴിയിലും ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും പങ്കുചേരുന്നത്. മലയാറ്റൂർ കുരിശുമടി ഉൾപ്പെടെയുള്ള കുരിശുമലകളിലേക്കുള്ള തീർത്ഥാടനം നോമ്പിന്റെ ആദ്യ ദിവസം മുതൽ ആരംഭിച്ചു. പെസഹ വ്യാഴാഴ്ച രാത്രി മുതൽ പുതുഞ്ഞാറാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് മലയാറ്റൂരിലേക്ക് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുക. കുരിശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ മൃതശരീരം കുരിശിൽ നിന്നടക്കി നടത്തുന്ന വിലാപയാത്രയായ നഗരി കാണിക്കലിന് ശേഷം കയ്പുനീർ കുടിച്ച് വിശ്വാസികൾ ദേവാലയങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങും. കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ തലവന്മാർ വിവിധ സ്ഥലങ്ങളിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. റിപ്പോർട്ടർ കൊച്ചി.